ഇറങ്ങാം. ഹൃദയത്തിൽ അശുദ്ധിയില്ലാത്ത ഒരുപറ്റം ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഗ്രാമം. അവർക്ക് അവരുടേതായ സ്വകാര്യ ദുഃഖങ്ങളും പരസ്യ സന്തോഷങ്ങളുമുണ്ട്. ഇപ്പോൾ കുട്ടഞ്ചിറ ഗ്രാമം ക്രിസ്മസ് ആഘോഷങ്ങളുടെ തിരക്കിലാണ്. ഇത് സെന്റ് കുറിയാക്കോസ് ദേവാലയം. കേവലം 60 ഇടവകാംഗങ്ങൾ മാത്രമുള്ള ഈ കൊച്ചു ദേവാലയം രൂപീകൃതമായിട്ട് ഈ ക്രിസ്മസിന് 50 വർഷങ്ങൾ തികയുന്നതേയുള്ളൂ. അതുകൊണ്ട് തന്നെ ആദ്യ കൂദാശയുടെ 50 വയസ്സിൽ എത്തി നിൽക്കുന്ന ഈ ക്രിസ്മസ് വളരെ വിപുലമായ രീതിയിൽ ആഘോഷിക്കുവാനുള്ള ചർച്ചയിലാണ് ഗ്രാമവും പള്ളിക്കമ്മിറ്റി അംഗങ്ങൾ. ഒരു കൂട്ടർ ഗാനമേള വേണമെന്ന് വാദിക്കുമ്പോൾ മറ്റൊരു കൂട്ടർ ബൈബിൾ നാടകം വേണമെന്ന് വാദിക്കുന്നു. വേറെ ചിലർ ക്രിസ്മസ് കെങ്കേമമാക്കാൻ കരോൾ വേണമെന്നും വാദിക്കുന്നു. ഇതെല്ലാം നടത്തണമെന്ന് അച്ഛന്റെ നേതൃത്വത്തിൽ അവർ തീരുമാനിക്കുന്നു. എന്നാൽ ക്രിസ്മസ് ആഘോഷങ്ങളിലെ ഏറ്റവും പ്രാധാന്യമേറിയ പുൽക്കൂട്ടിൽ പിറക്കേണ്ട ഉണ്ണീശോയെക്കുറിച്ചുള്ള അച്ഛന്റെ ആ അഭിപ്രായത്തോട് അവർക്ക് ശബ്ദിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. അച്ഛോ, അച്ഛൻ എന്തോന്നായി പറയുന്നത്? താൻ തോന്നി ദുർനടപ്പുകാരനുമായ ഗബ്രിയേലിനെ കൊണ്ട് തന്നെ ഉണ്ണീശോയുടെ രൂപം ഉണ്ടായിക്കണമെന്നാണോ? ആ ഗബ്രിയേൽ നമ്മുടെ ഇടവകാംഗമാണെന്ന് പറയുന്നത് തന്നെ നാണക്കേടാണ്. അച്ഛോ, പള്ളിയിൽ വരികയോ തിരുക്കർമ്മങ്ങളിൽ പങ്കെടുക്കുകയോ ചെയ്യാതെ ആഭാസ ജീവിതം നയിക്കുന്ന അയാൾക്ക് ഉണ്ണീശോയുടെ രൂപം ഉണ്ടാക്കാൻ എന്ത് യോഗ്യതയാണ് അച്ഛോ ഉള്ളത്? ഒരു നല്ല കലാകാരൻ ഒരിക്കലും ഒരു നല്ല വ്യക്തി ആയിരിക്കണമെന്നില്ല. ചരിത്രത്തിന്റെ ഏടുകൾ മറിച്ചു നോക്കിയാൽ ഏതു മഹാനായ കലാകാരന്റെയും ജീവിതം ഇങ്ങനൊക്കെ തന്നെയാണ്. പിന്നെ വർഷങ്ങൾക്ക് മുമ്പ് അയാൾ ഉണ്ടാക്കി തന്ന തിരുക്കുടുംബത്തിന്റെ രൂപത്തിന്റെ മുമ്പിലാ നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുന്നത്. ഗബ്രിയേൽ ഒരു വലിയ കലാകാരനൊക്കെ തന്നെ, പക്ഷേ ഇപ്പോൾ വഴി പിടിച്ചു നടക്കുന്ന അയാളുടെ ജീവിതത്തിൽ ഉണ്ണീശോയുടെ രൂപം ഉണ്ടാക്കാൻ എന്ത് നന്മയാണ് അച്ഛോ അവശേഷിക്കുന്നത്? തോമസേ, കൂട്ടത്തിലുണ്ടായിരുന്ന കുഞ്ഞാടുകളെ ഉപേക്ഷിച്ചായിരുന്നില്ലേ നല്ല ഇടയൻ കൂട്ടം തെറ്റി ഒന്നിനെ അന്വേഷിച്ചു പോയത്? ഗബ്രിയേൽ ഹൃദയത്തിന് നന്മയുള്ളവൻ തന്നെയാണ്. സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും ആരും ഇല്ലാതിരുന്നതുകൊണ്ടാണ് അവൻ അങ്ങനെ ആയിപ്പോയത്. ഒരു പക്ഷേ ഇങ്ങനൊരു അവസരം നൽകിയാൽ ദൂർത്തപുത്രനെ പോലെ അവനും ഒരു പുതിയ സൃഷ്ടി ആയിക്കൂടുന്നില്ലേ? അച്ഛനോട് തർക്കിച്ചേക്കാൻ ഞങ്ങളില്ല, പക്ഷേ ഈ ഗബ്രിയേലിനെ കണ്ടെത്തി ആരും അവനെ പറഞ്ഞേൽപ്പിക്കും. നിങ്ങൾക്കൊക്കെ ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ തന്നെ അത് ചെയ്തോളാം. ഗബ്രിയേലേ, ഗബ്രിയേലേ, അയാൾ ഇവിടെ ഇല്ലേ? ഞാനാണ് ആണിത്തളേ. അയ്യോ വികാരി അച്ഛനോ, എന്താ അച്ഛോ? എനിക്ക് ഗബ്രിയേലിനെ ഒന്ന് കാണണം. എന്റെ അച്ഛോ, എനിക്കറിയില്ല. അവൻ ഇവിടെ നിന്ന് ഇറങ്ങിട്ട് 2 ദിവസമായി. എവിടെയാണെന്നോ എപ്പോ എത്തുമെന്നോ എനിക്കറിയില്ല. ഗബ്രിയേൽ വന്നാൽ ഉടൻ പള്ളിമേട വരെ വരാൻ പറയണം. ഒരു അത്യാവശ്യ കാര്യം. അച്ഛോ, അവൻ ആ ചൂതാട്ട് കേന്ദ്രത്തിലോ മറ്റോ കാണും. അവന്റെ കുടിയും കിടപ്പും ഒക്കെ ഇപ്പൊ ആവണം. ഓഹോ, ഒരു പുതുപ്പാത്ത് വരുന്നുണ്ടല്ലോ. ആ ഗബ്രിയേൽ ഈ വഴി എങ്ങാനും വന്നിരുന്നു? ഏതു ഗബ്രിയേൽ അച്ചു? ഈ പ്രതിമയൊക്കെ ഉണ്ടാക്കുന്നേ? ഓ, നമ്മുടെ കലാകാരൻ ഗബ്രിയേൽ. ആ പന്നിന്റെ മോനെ നോക്കിയാ ഞാൻ ഇവിടെ ഇരിക്കുന്നത്. കുറച്ചു ദിവസം മുമ്പ് വന്ന് മൂക്കുമുറ്റ കേട്ടിട്ട് പോയതാ. ഒറ്റ പൈസ തന്നിട്ടില്ല. അവൻ ആ സാറയുടെ വീട്ടിൽ കാണും. അവനല്ലേ ഇപ്പൊ അവിടെ പുതിയ സംബന്ധക്കാരൻ. എന്റെ ഗുരുവായൂരപ്പാ, അയ്യോ ഇന്നും തെറ്റു വിളിച്ചോ കർത്താവേ. ആരായാലും അവന്റെ ബുദ്ധി ഒന്ന് തെളിച്ചാ മതിയായിരുന്നു. കാടും കടലും ഒക്കെ താണ്ടി ഇങ്ങെത്തിയല്ലേ ഈശ്വരൻ അന്വേഷി.
അവസാനമെന്നിലേക്ക് ഞാൻ തിരഞ്ഞു, ഹൃദയത്തിലേക്ക് ഞാൻ തിരഞ്ഞു, അവസാനമെന്നിലേക്ക് ഞാൻ തിരഞ്ഞു. നീ എവിടെയായിരുന്നു ഗബ്രിയേലേ? ഈശ്വരനെ തേടി ഞാൻ നടന്നു, കടലുകൾ കടന്നു ഞാൻ തിരഞ്ഞു. നിന്നെ അന്വേഷിച്ച് എത്ര പേര് ഇവിടെ വന്നു നിനക്കറിയുമോ? അവിടെയുമില്ല ഇവിടെയുമില്ല ഈശ്വരൻ, വിജനമായ ഭൂവിലുമില്ല ഈശ്വരൻ. നാണത്തല്ല ഇണങ്ങിയാലും പിണങ്ങിയാലും നിനക്കെന്താ? അതെന്താ നാണിത്തല്ല, ഒരു മോനെ വെച്ച വർത്തമാനം. നാണിത്തല്ല എന്ത് പറഞ്ഞാലും നിനക്ക് പുല്ലു വിലയാ. ഒന്നിനും ഒരു ഉത്തരവാദിത്വം ഇല്ലാതെ ഒരു അനാഥനെ പോലെ നീ എത്ര നാൾ ഇങ്ങനെ ജീവിക്കും? അനാഥനെ പോലെയോ? എന്നാ ഞാനൊരു അനാഥനായിരുന്നില്ലേ? നീ നൊമ്പരപ്പെടാൻ വേണ്ടി പറഞ്ഞല്ല. നിന്നെ സ്നേഹിക്കാനും നിനക്ക് വേണ്ടി കാത്തിരിക്കാനും ഒരാൾ ഉണ്ടായാൽ ഇങ്ങനെ ജീവിക്കേണ്ടി വരുമോ? ഗബ്രിയേല് സ്നേഹിക്കാഞ്ഞിട്ടാണോ നാണിത്തല്ലേ ആനി എന്നെ ഉപേക്ഷിച്ചു പോയത്? ഒരിക്കലും എന്റെ ഹൃദയം നിറയെ അവളോടുള്ള സ്നേഹമായിരുന്നില്ലേ? ഒരനാഥൻ ഹൃദയത്തിൽ കരുതി വെച്ചിരുന്ന സ്നേഹം, പക്ഷേ ആ ഹൃദയം വായിക്കാൻ അവൾക്ക് കഴിഞ്ഞില്ല. അവൾക്കെന്നല്ല, ഗബ്രിയേലിന്റെ ഹൃദയം വായിക്കാൻ ആർക്കും കഴിയില്ല. എന്റെ ഹൃദയത്തിലാ ഈശ്വരൻ അക്ഷരം എഴുത്ത് പഠിച്ചത്. എഴുതി തുടങ്ങിയവന്റെ അക്ഷരം വായിക്കാൻ വളരെ പാടാണ് തള്ളേ. പിന്നെ ഒരമ്മയുടെ നിറഞ്ഞ സ്നേഹത്തോടെ എന്നെ കാത്തിരിക്കാൻ എന്റെ നാടിത്തള്ളയില്ലേ? നേരെ ഒരുപാട് ഇരുട്ടി നാണിത്തള്ള ഇറങ്ങുവോ? അടുക്കളയെ കട്ടൻ ചായ തിളപ്പിച്ചിട്ടുണ്ട്. പിന്നെ പിന്നെ നമ്മൾ ഇടവകയിലെ വികാരിയച്ചൻ ഇവിടെ വന്നിരുന്നു. പരിഹസിക്കണ്ട, ഏതാ നല്ല കാര്യത്തിനാ? ദേ അവിടം വരെ പോവാതിരിക്കും.